മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രോ റെസ്ലിംഗ്. എന്ത് തന്നെ സ്ക്രിപ്റ്റഡ് ഷോ ആയാലും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആണ് പ്രോ റെസ്ലിംഗ്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നെക്സ്റ്റ് വീക്ക്, അതായത് അടുത്ത ആഴ്ച, നമ്മളെ ഫുള്ളായിട്ടും ഈ ഒരു റെസ്ലിംഗ് ലോകം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അടുത്ത ആഴ്ച മുതൽ റോ എപ്പിസോഡിലെ ലോഗോ ചേഞ്ചിങ്ങും അതുകൂടാതെ റോ എപ്പിസോഡ് കുറച്ചും കൂടിയും ബിൽഡപ്പാക്കി കാണിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ റേ മിസ്റ്റീരിയോ വേഴ്സസ് സെത്ത് റോലൻസിനുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും അതുകൂടാതെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റുകളെല്ലാം അതിൽ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ AEW വീക്ക്ലി ഷോ ആരംഭിക്കുന്നു 2022 മുതൽ. അപ്പോൾ ഈ ഒരു ഷോ ആരംഭിക്കുന്ന സമയത്ത് ഇവർ WWE എതിരായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് ഇപ്പോൾ പറയുന്നു. പക്ഷേ WWE എന്ന കമ്പനി ഇവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് NXT എന്ന ബ്രാൻഡാണ്. NXT ഇപ്പോൾ വേറെ ലെവൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് NXT കാണുന്ന ആളുകളാണെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. NXTയിൽ നടക്കുന്ന മിക്ക മാച്ചുകൾക്കും ഒറിജിനാലിറ്റി ഉള്ള പോലത്തെ ഒരു ഫീല് നമ്മൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾ NXT കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ഫ്രൈഡേ നൈറ്റ് സ്മാക്ക്ഡൗൺ ആയിട്ട് നടത്തുന്നു. അതിലും ലോഗോ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോക്സ് നെറ്റ്വർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് കോഫി കിസ്സൻ മാച്ച്, റോമൻ റെയ്ൻസിന്റെ മാച്ച്, ഡാനിയൽ ബ്രയന്റെ മാച്ച്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും സ്മാക്ക്ഡൗൺ എപ്പിസോഡിലും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ AEW ഷോയിലും ഒന്ന് രണ്ട് മാച്ചുകളെല്ലാം ഇവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ക്രിസ് ജെറിക്കോയ്ക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഷോയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേത് ഷോ ആയിരിക്കും ടോപ്പ് പോവുക എന്നറിയാൻ വേണ്ടിയിട്ട് റെസ്ലിംഗിന് ഇഷ്ടപ്പെടുന്ന എല്ലാ ഓഡിയൻസും കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും WWE എന്ന കമ്പനി റോയും സ്മാക്ക്ഡൗണും ഇനി മുതൽ മോശമാക്കി ചെയ്യില്ല. അതുപോലെ തന്നെ AEW ഫസ്റ്റ് ഷോയാണ് 2022 ആരംഭിക്കുന്നത്. അവരും ഇത് മോശമാക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എങ്ങനെ പോയാലും യുദ്ധം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനൊരു കമ്പനി വന്നത് നന്നായി എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇങ്ങനൊരു കമ്പനി, അതായത് AEW എന്ന കമ്പനി ഇപ്പോൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ WWE എന്ന കമ്പനിയുടെ മാച്ചുകളെല്ലാം നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ, അതായത് 2018-17 ആ അവസരത്തിൽ കണ്ട പോലെ തന്നെ എല്ലാ മാച്ചുകളും വളരെ മോശമായിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇവർ വന്നതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചും കൂടി ടോപ്പായിട്ട് റോ എപ്പിസോഡും സ്മാക്ക്ഡൗൺ എപ്പിസോഡും എല്ലാം കൊണ്ടുവരുന്നത്. അതുകൂടാതെ AEW എന്ന കമ്പനി WWE കളിയാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് തമ്മിൽ ഒരു വലിയ മത്സരം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ രണ്ട് കമ്പനികളും തമ്മിൽ. അപ്പോൾ മാച്ചിൻ്റെ ക്വാളിറ്റിയും, അതായത് ക്യാമറ ക്വാളിറ്റി, പിന്നെ സ്റ്റേജ് ലൈറ്റിംഗ്, ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ WWE ഫസ്റ്റ് അടിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം AEW ഇപ്പോഴത്തെ സ്റ്റേജ് സെറ്റപ്പും ലൈറ്റിങ്ങും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ ക്യാമറ വർക്കും WWE അത്രയ്ക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. WWE ഇതെല്ലാം ക്യാമറ വർക്കും ലൈറ്റിങ്ങും എല്ലാം വേറെ ലെവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്ത ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ, ക്യാമറ വർക്കും ലൈറ്റിംഗ് എല്ലാം നന്നാക്കിയിട്ട് മാച്ച് എല്ലാം കൊണ്ട് കോടാക്കി കൊടുത്തു 2017-18 ആ അവസരങ്ങളിലെല്ലാം. നേരെ മറിച്ച് AEW ക്യാമറ വർക്കും ലൈറ്റിങ്ങും കുറവാണെങ്കിലും ഇവർ മാച്ച് വേറെ ലെവലിൽ കൊണ്ടുപോയി. അതാണ് ഇവർക്ക് തമ്മിൽ നടന്നൊരു വ്യത്യാസം. അപ്പോൾ ഇവരുടെ മാച്ച് കുറച്ച് മോശമായതുകൊണ്ടാണ് WWE വ്യൂവർഷിപ്പും ഓഡിയൻസ് എല്ലാം കുറഞ്ഞത്. അതിൽ പകുതി പേരും AEW ഷോസ് എല്ലാം കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ നേരെ മറിച്ച് റോ ആൻഡ് സ്മാക്ക്ഡൗൺ ഒക്കെ നല്ല എപ്പിസോഡായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള അഭിപ്രായം കിട്ടുമ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ ഓഡിയൻസും WWEയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. റെസ്ലിംഗ് ലോകത്ത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് WWE എന്ന കമ്പനി തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ പോയിട്ടുള്ള എല്ലാ ബിൽഡപ്പും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും, അത് നല്ല മാച്ച് ചെയ്താൽ മാത്രം. നേരെ മറിച്ച് പഴയ പോലെ തന്നെ പോവുകയാണെങ്കിൽ AEW മുന്നോട്ട് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനി മുതൽ WWEയിലും നല്ല നല്ല മാച്ചുകൾ ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനൊരു വാറുള്ളത് നല്ലതാണ്. AEW വേഴ്സസ് WWE. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല മാച്ചുകൾ രണ്ട് കമ്പനിയിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന റെസ്ലിംഗിൻ്റെ എല്ലാ ഷോയും റെസ്ലിംഗിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത പോലെയാണ് വന്നിരിക്കുന്നത്. അതായത് എല്ലാ ഷോസും വേറെ ലെവലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ NXT വേഴ്സസ് AEW ഷോയാണ് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ഏതായിരിക്കും കാണുക എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ WWE വേഴ്സസ് AEW മത്സരിച്ചാൽ ആരായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ കാത്തിരിക്കുന്നു നെക്സ്റ്റ് വീക്ക് നടക്കുന്ന എല്ലാ ഷോയും കാണാനായിട്ട്. ഇതിൽ AEW ഷോ ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുമോ എന്നറിയില്ല. നേരെ മറിച്ച് WWE റോ ആൻഡ് സ്മാക്ക്ഡൗൺ സോണി 10-1 തന്നെ പഴയ പോലെ ടെലികാസ്റ്റ് ചെയ്യും, ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും. അപ്പോൾ ഈ വീഡിയോനോട് വെച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.